അപമാന ഭാരത്താൽ രാജ്യം തലകുനിച്ച കഠുവ കൂട്ടബലാത്സംഗ കേസ് മൂടിവയ്ക്കാനുള്ള ശ്രമം പരാജയപ്പെടുത്തിയത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MLA മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ ഇടപെടൽ. ജമ്മുകാശ്മീർ നിയമസഭയുടെ അകത്തും പുറത്തും തരിഗാമിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ശക്തമായി രംഗത്തു വന്നു. ക്രൂരമായ കൊലപാതകം ജനശ്രദ്ധയിലെത്തിക്കാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഈ ഇടപെടലാണ് വഴിവെച്ചത്. 2018 ജനുവരി 17 കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തതിന് പിന്നാലെ തരിഗാമി ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിച്ചു. എന്നാൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം സർക്കാർ അവഗണിച്ചു. തുടർന്ന് നിയമസഭയ്ക്ക് പുറത്ത് CPIM പോരാട്ടം ഏറ്റെടുത്തു. ജമ്മുവിലുള്ള CPIM നേതാക്കൾ കുട്ടിയുടെ വീട്ടിലെത്തി. ദാരുണ സംഭവത്തിൽ ഉലഞ്ഞുപോയ കുടുംബത്തിന് അനുകൂലമായ ആദ്യ രാഷ്ട്രീയ ഇടപെടലായിരുന്നു അത്. തുടർന്ന് കുടുംബത്തിന് നീതി തേടി ജമ്മുവിൽ പാർട്ടി നേതാക്കൾ നിരാഹാര സമരം നടത്തി. ആ സമയത്തൊന്നും സർക്കാരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും വിഷയം പരിഗണിച്ചതേയില്ല. ഫെബ്രുവരിയിൽ തരിഗാമി നിയമസഭയിൽ വിഷയം നിരന്തരം ഉന്നയിച്ചു. CPIMന്റെ നേതൃത്വത്തിൽ ജനകീയ സമ്മർദ്ദത്തെ തുടർന്ന് പോലീസിന്റെ ഇടപെടലുണ്ടായി. കേസ് അട്ടിമറിക്കാനും കുറ്റവാളികളെ സംരക്ഷിക്കാനും സംഘപരിവാർ നടത്തിയ നീക്കങ്ങളെ തരിഗാമിയും ജമ്മുവിലെ CPIM നേതാവ് ശ്യാം പ്രസാദ് കേസറും തുറന്നുകാട്ടി. BJP മന്ത്രിയും MLA അവരുടെ നേതൃത്വത്തിലുള്ള ഹിന്ദു ഏക്താ മഞ്ചും വിഷയത്തെ വർഗീയവൽക്കരിക്കുന്നത് സംസ്ഥാനത്ത് ചർച്ചയായി. മാർച്ച് 1 CPIM സംസ്ഥാന കമ്മിറ്റി വാർത്താസമ്മേളനം വിളിച്ചു. 8 വയസ്സുകാരിക്കായി നീതിക്കായി പോരാടാൻ ആഹ്വാനം ചെയ്തു. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ മുഖപത്രമായ പീപ്പിൾ ഡെമോക്രസിയും പെൺകുട്ടിക്ക് വേണ്ടി രംഗത്തു വന്നു. കേസ് അട്ടിമറിക്കാതിരിക്കാൻ ജമ്മുവിന് പുറത്ത് വാദം കേൾക്കണമെന്ന ആവശ്യവും CPIM ഉയർത്തി. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട അഭിഭാഷക ദീപിക സിംഗ് രജാവത്താണ് കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ഇടപെട്ട മറ്റൊരു വ്യക്തി. കഠുവ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനെത്തിയ പോലീസിനെ തടയാനാണ് സംഘപരിവാർ അഭിഭാഷകർ ശ്രമിച്ചത്. BJPയുടെ ഭീഷണിയും സമ്മർദ്ദവും കാരണം കേസ് ഏറ്റെടുക്കാൻ മറ്റഭിഭാഷകർ തയ്യാറായതുമില്ല. ദീപിക സിംഗ് രജാവത്ത് കേസ് ഏറ്റെടുത്തതു മുതൽ ഭീഷണിയും അധിക്ഷേപവും സ്വാധീനിക്കാനുള്ള ശ്രമവും ശക്തമായിരുന്നു. തുടർന്ന് സുപ്രീംകോടതി ഇടപെടലിൽ ശക്തമായ സുരക്ഷയിലാണ് ദീപിക കേസിൽ ഹാജരായത്.